പ്രമുഖ ധ്യാന കേന്ദ്രത്തെ മിനി സെറ്റിൽമെന്റ് സ്റ്റേഷനാക്കിയ സാബി മാത്തസ് എന്ന പഴയ ഏമാന്റെ തട്ടിപ്പ് എന്നതും ബിഷപ്പ് ഫ്രാങ്കോയെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ സാബി മാത്തസ് എന്ന പഴയ ഏമാൻ ഇടഞ്ഞ തന്ത്ര കൂട്ടുകെട്ട് ഗൂഢാലോചനയാണ് എന്നതുമാണ് കൊച്ചിയിലെ അടക്കം പറച്ചിൽ എന്നതാണ് അറിയപ്പെടുന്നത്. നിരപരാധിയായ തമ്പി നാരായണനെ അന്വേഷണത്തിൽ കുടുക്കി 25 വർഷത്തോളം തുറങ്കിലടച്ച് രാഷ്ട്രീയത്തിൽ ലീഡറെ ഇല്ലാതാക്കുവാൻ മറുഗ്രൂപ്പുകാർക്ക് ഒത്താശ ചെയ്ത ഈ മാന്യ അദ്ദേഹം തുറങ്കലിൽ അടച്ചത് ദൈവനീതിയും സത്യതയുമാണ് എന്നതും ജനങ്ങൾ മറക്കില്ല എന്ന് തന്നെയാണ് സാമൂഹ്യ ചിന്തകർ വിലയിരുത്തുന്നത്. അന്നുപയോഗിച്ച സാഹചര്യ തെറ്റിദ്ധരിപ്പിക്കൽ അടവുതന്ത്രമാണ് ബിഷപ്പ് ഫ്രാങ്കോ കേസിലും സ്വാർത്ഥ താൽപര്യങ്ങളിലൂടെ വന്നിരിക്കുന്ന കടപാടുകൾക്കായി സാബി മാത്തസ് എന്ന പഴയ ഏമാൻ ഇടഞ്ഞ തന്ത്രത്തിനായി പുതിയ ഏമാന്മാർക്ക് പറഞ്ഞുകൊടുത്ത വിദ്യ എന്നതാണ് പറയപ്പെടുന്നത്. സാബി മാത്തസിന്റെ തട്ടിപ്പിന് ഉപയോഗിക്കുന്നത് തന്റെ കീഴിൽ ജോലി ചെയ്ത ഉദ്യോഗസ്ഥരെയും ജയിലിൽ ജീവപര്യന്തം തടവിൽ കഴിയുന്ന കൊലക്കേസ് പ്രതികളെയും അവരുടെ കൂട്ടുകെട്ടിനെയുമാണ് എന്നുള്ളതുമാണ് ജനങ്ങൾക്കിടയിൽ സംസാരമായി കേൾക്കുന്നത്. കേരളസഭയെ മാത്രമല്ല ഭാരതസഭയെയും പിടിച്ചുലച്ച സംഭവമാണ് എറണാകുളം അങ്കമാലി രൂപതയിലെ ഭൂമി വിവാദം. സകല സീമകളും അതിർവരമ്പുകളും ലംഘിച്ച് തെരുവിൽ നേരിട്ട സംഭവമാണ് എറണാകുളത്തെ ഭൂമി വിവാദം. പഴയ കാലഘട്ടങ്ങളിൽ നമ്മുടെ അധ്യാപകരായി സ്കൂളുകളിൽ സേവനം അനുഷ്ഠിച്ചു വന്നിരുന്നത് കന്യാസ്ത്രീകളായിരുന്നു. ഇവർ തങ്ങളുടെ ശിഷ്യഗണത്തെ പഠിപ്പിച്ചിരുന്നത് വൈദികരെയും സന്യസ്തരെയും മുതിർന്നവരെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവരുടെ തെറ്റുകുറ്റങ്ങൾ വിധിക്കാൻ നമ്മൾ ആളുകൾ അല്ലെന്നും അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പഠിപ്പിക്കുന്നതും ഇവർ തന്നെ. സഭയുടെ അപ്പോസ്തുലനായ പൗലോസ്ലിഹ പറയുന്നു, എന്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത് എന്ന്. ഈ വാക്കുകൾ ആപ്തവാക്യമാക്കി സ്വീകരിച്ച കന്യാസ്ത്രീകളും ചില വൈദികരും പകയുടെ തീക്കനലായി സഭയ്ക്ക് എതിരെ തെരുവിലേക്ക് ഇറങ്ങുന്നതിന്റെ പിന്നിലെ ഗൂഢലക്ഷ്യം ആണ് അന്വേഷണ വിധേയമാക്കേണ്ടത്. 1987 കാലഘട്ടത്തിൽ കേരളസഭയെ കരസ്മാറ്റിക് നവീകരണത്തിലേക്കും എന്ന് മാത്രമല്ല കേരളസഭയിലും വിശ്വാസ സമൂഹത്തിലും ശാരീരികവും മാനസികവുമായ വലിയ മാറ്റങ്ങൾക്കും തുടക്കം കുറിച്ച ഒരു ധ്യാന കേന്ദ്രം. അനേകർക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, അനേകം പേർക്ക് നേരിൽ കാണാനും അതിന് സാക്ഷ്യം വഹിക്കാനും ഈ ധ്യാന കേന്ദ്രം സാക്ഷിയായി. വയലുകളേറെ വിളവുകളേറെ വേലക്കാരോ വിരളം വിരളം എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ ഈരടികൾ ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്നും തളിരിട്ടതാണ്. എന്നാൽ ഇന്ന് ഈ ധ്യാന കേന്ദ്രത്തെ നയിക്കുന്നത് സാബി മാത്തസ് എന്ന പഴയ ഏമാനെ പോലുള്ളവരാണ് എന്നുള്ള വാർത്ത ധ്യാന കേന്ദ്രത്തിന് ശോഭ നൽകുന്നതാണോ എന്നതാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ചാരക്കേസ് കുറ്റാരോപിതർക്കെതിരെ മാധ്യമ വിചാരണയുടെ ഒന്നാന്തരം ദൃഷ്ടാന്തരങ്ങളിലൊന്നായി ഇന്ന് വിലയിരുത്തപ്പെടുന്ന കേസ് ലീഡറുടെ സ്ഥാന ചലനത്തിന് വരെ വഴിവെച്ചു. ചില പ്രമുഖ മാധ്യമങ്ങളുടെ ഇടപെടലോടെ വലിയൊരു വിവാദ വ്യവസായമായി മാറുകയായിരുന്നു. കേസ് അന്വേഷിച്ച സാബി മാത്തസ് എന്ന പഴയ ഏമാന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതായി അവകാശപ്പെട്ടുവെങ്കിലും പിന്നീട് നടന്ന CBI അന്വേഷണത്തിൽ കുറ്റാരോപിതർക്കെതിരെ തെളിവുകൾ ലഭ്യമല്ലെന്ന് കണ്ടെത്തി കേസ് എഴുതി തള്ളുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ കേസിൽ 3 പതിറ്റാണ്ടുകൾ വേട്ടയാടപ്പെട്ട 2 പേരാണ്, 1 ലീഡറും 2 തമ്പി നാരായണനും. വർഷങ്ങളോളം വേട്ടയാടപ്പെട്ട അദ്ദേഹത്തിന് ഹൈക്കോടതി 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിച്ചു. അതോടെ കേസും അക്കാലത്തെ പത്രങ്ങളിൽ വന്ന വാർത്തകളും സജീവമായി ചർച്ച ചെയ്യപ്പെട്ടു. സത്യസന്ധനായവൻ എന്ന വ്യാജപ്പേരിൽ അറിയപ്പെടുന്ന സാബി മാത്തസ് എന്ന പഴയ ഏമാൻ മൂലം ജീവിതം തകർന്നുപോയ തമ്പി നാരായണന് നീതി ലഭിക്കാൻ 30 വർഷം വേണ്ടി വന്നു എന്നതാണ് വാസ്തവമായി അറിയുന്നത്. ഒരു ഉയർന്ന ശാസ്ത്രജ്ഞന് ഇതാണ് ഗതിയെങ്കിൽ സാധാരണ ജനത്തിന്റെ ഗതി എന്തായിരിക്കും? സാബി മാത്തസ് എന്ന പഴയ ഏമാൻ തകർത്ത അനേകം കുടുംബങ്ങളും ജീവിതങ്ങളും ഇന്ന് ഈ കേരളത്തിൽ ജീവശവമായി കഴിയുന്നു. അനേകം കുടുംബങ്ങൾ തകർത്ത സാബി മാത്തൂസ് എന്ന പഴയ ഏമാൻ ഇന്ന് ക്ഷമയും സ്നേഹവും പകർന്നു നൽകാനും ക്ഷമയെക്കുറിച്ച് പഠിപ്പിക്കാനും ഒരു പ്രമുഖ ധ്യാന കേന്ദ്രത്തിൽ ഭാര്യസമേതം താമസിക്കുന്നു. ബിഷപ്പ് ഫ്രാങ്കോയെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യിക്കാൻ പഴയ കടപ്പാടിന്റെ പേരിൽ മുൻപന്തിയിൽ നിന്ന് കരുക്കൾ നീക്കിയത് സാബി മാത്തസ് എന്ന പഴയ ഏമാൻ ആണ് എന്നതാണ്
ജനം സംശയിക്കുന്നത്. സാബി മാത്തസ് എന്ന പഴയ ഏമാൻ, പ്രമുഖ രാഷ്ട്രീയ നേതാവ്, ഇടഞ്ഞ തന്ത്രം എന്നിവർ ചേർന്ന് അവനെ വിടരുത് എന്ന വലിയ ഗൂഢാലോചനയാണ് ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോയുടെ അറസ്റ്റിന് വഴിതെളിച്ചത്. സാബി മാത്തസ് എന്ന പഴയ ഏമാൻ പ്രമുഖ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിപ്പിക്കാൻ എത്തിയതോടെ ധ്യാനകേന്ദ്രം ഒരു മിനി സെറ്റിൽമെന്റ് പോലീസ് സ്റ്റേഷൻ ആയതായി ചില കോണുകളിൽ നിന്ന് പരാതി പറയപ്പെടുന്നു. ധ്യാനകേന്ദ്രത്തിൽ എത്തുന്ന ഉദ്യോഗസ്ഥർ, ക്രിമിനൽ പശ്ചാത്തലം ഉള്ളവർ, കേസിൽപ്പെട്ടവർ തുടങ്ങി കൗൺസിലിംഗ് നടത്താൻ സാബി മാത്തസ് എന്ന പഴയ ഏമാനെ സമീപിക്കുകയും കൗൺസിലിംഗ് കഴിയുമ്പോൾ തന്റെ കീഴിൽ ജോലി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് കേസ് ഒത്തുതീർപ്പാക്കാനോ അല്ലെങ്കിൽ കള്ളക്കേസിൽ കൊടുക്കാനോ ശുപാർശ ചെയ്യുന്നതായി പലരും അഭിപ്രായപ്പെടുന്നു. ജയിലിൽ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കൊലക്കേസ് പ്രതികളുമായാണ് സാബി മാത്തസ് എന്ന പഴയ ഏമാന് ബന്ധം എന്നതാണ് പൊതുവെ പറച്ചിൽ. ഈ പ്രതികളെ ഉപയോഗിച്ചും തന്റെ കീഴിൽ ജോലി ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചും തന്റെ മുൻകാല ഭരണ സ്വാധീനം ഉപയോഗിച്ചും ധ്യാനകേന്ദ്രത്തിൽ വരുന്ന കേസിൽപ്പെട്ടവരെയും പെടാൻ പോകുന്നവരെയും ഒന്നെങ്കിൽ കേസിൽപ്പെടുത്തി വൻ തുക വാങ്ങി ഒത്തുതീർപ്പാക്കുകയോ അല്ലെങ്കിൽ കേസിൽപ്പെടുത്തി ചതിക്കുകയോ ചെയ്യുന്ന ക്രൂര വിനോദം സാബി മാത്തസ് എന്ന പഴയ ഏമാൻ ഈ ധ്യാനകേന്ദ്രത്തെ മറയാക്കി ഉപയോഗിക്കുന്നു. സത്യസന്ധതയ്ക്ക് പേരുകേട്ട സാബി മാത്തസ് എന്ന പഴയ ഏമാന്റെ യഥാർത്ഥ മുഖമാണ് ചാരക്കേസിലൂടെ കണ്ടത്. ശിഷ്ടജീവിതം മുഴുവൻ തകർത്ത സാബി മാത്തസ് എന്ന പഴയ ഏമാനെ രാജ്യത്തിന്റെ പരമോന്നത കോടതി നിശിതമായി വിമർശിക്കുക മാത്രമല്ല, സാബി മാത്തസ് എന്ന പഴയ ഏമാൻ കുറ്റക്കാരനെന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. ബിഷപ്പ് ഫ്രാങ്കോയെ കൊടുക്കാൻ എറണാകുളം ഇടഞ്ഞ തന്ത്രത്തും ഒരു പ്രമുഖ പാർട്ടിയുടെ നേതാവും സാബി മാത്തസ് എന്ന പഴയ ഏമാനും ചേർന്ന് നടത്തിയ ഓപ്പറേഷൻ അവനെ വിടരുത് എന്ന ഗൂഢാലോചന ആണ് എന്ന് തെളിവുകൾ സഹിതം പുറത്തു വരാൻ പോകുന്നത് എന്നാണ് ആലഞ്ചേരി പിതാവിനെ ഭൂമി വിവാദത്തിൽ കൊടുക്കാൻ പിന്നിൽ നിന്ന പ്രമുഖൻ ആണ് സാബി മാത്തസ് എന്ന പഴയ ഏമാൻ. രാജ്യത്തിന്റെ പരമോന്നത കോടതിയും കേന്ദ്ര ഏജൻസിയും ഒരുപോലെ സാബി മാത്തസ് എന്ന പഴയ ഏമാൻ കുറ്റക്കാരൻ ആണ് എന്ന് പ്രസ്താവിച്ചിരിക്കുന്നതായി കേൾക്കുന്നു. അനേകം നിരപരാധികളെ ക്രൂരമായി ശിക്ഷിക്കപ്പെടുകയോ അവരുടെ കുടുംബം തകർക്കുകയോ ചെയ്ത ഇദ്ദേഹം ധ്യാനകേന്ദ്രത്തിന്റെ മറവിൽ നടത്തുന്ന ഇടപാടുകൾ ഉണ്ടോയെന്ന് കണ്ടെത്തി തെളിവുകൾ സഹിതം പുറത്തുവിടണമെന്ന് പറഞ്ഞാണ് ജനം കാത്തിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.